യോഗ ശാന്തിക്കായിീശുദ്ധി നാഡീശുദ്ധി എന്ന വാക്കിന്റെ അക്ഷരാർത്ഥം നാടികളെ ശുദ്ധീകരിക്കുക എന്നാണ് നാടികൾ എന്ന് നാം പറയുന്നത് എഴുപത്തിരണ്ടായിരം നാടികളെ കുറിച്ചല്ല കാരണം ഈ എഴുപത്തിരണ്ടായിരം നാടികൾ പ്രധാന രണ്ടു നാടികളായ ഇടയുടെയും പിങ്കളയുടെയും ശാഖകളാണ് പിംഗളയിൽ നിന്നും മുപ്പത്തിയാറായിരം ശാഖകൾ വേർപിരിയുന്നു ഇടയിൽ നിന്നും മുപ്പത്തിയാറായിരം ശാഖകൾ വേർപിരിയുന്നു ഇതാണ് ഒരു മനുഷ്യന്റെ ഊർജ്ജ ശരീരത്തിന്റെ ശാസ്ത്രം നാഡീശുദ്ധി എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായി പിംഗ്ളയും ഇടയും ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ ഊർജ്ജവ്യവസ്ഥ സമതുലിതമാകുന്നു നിങ്ങളുടെ ശ്വാസവും മാനസിക ഘടനയും തമ്മിൽ ബന്ധമുണ്ട് നിങ്ങളുടെ വികാരം ജീവിതത്തിന്റെ ഫലപ്രാപ്തി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രഭാവം ഇവയൊക്കെ സന്തുലിതമാകണമെങ്കിൽ നിങ്ങളെടുക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നിങ്ങളുടെ ചിന്തകൾക്ക് സന്തുലനം നേടുകയാണ് ഇത് സാധ്യമാക്കാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വയസ്സിനു മുകളിലുള്ള ആർക്കു വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് നാഡീശുദ്ധി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം കാണിച്ചു തരും ശ്രദ്ധിക്കുക ചമ്രം പടിഞ്ഞിരിക്കുക നട്ടെല്ല് സുഖകരമായി നിവർന്നിരിക്കണം ഇടതുകൈ അയഞ്ഞ് മടിമധ്യത്തിൽ വയ്ക്കുക കൈപ്പത്തികൾ മുകളിലേക്ക് തുറന്നിരിക്കണം വലതുകൈ മാത്രം ഉപയോഗിക്കുക തള്ളവിരലും മോതിരവിരലും ഉപയോഗിക്കണം മധ്യവിരലും ചൂണ്ടുവിരലും മടക്കി വയ്ക്കണം മോതിരവിരലും ചെറുവിരലും നിവർത്തിപ്പിടിക്കുക അവ പരസ്പരം സ്പർശിച്ചിരിക്കണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് തള്ളവിരലിന്റെ അകഭാഗം കൊണ്ട് വലതു നാസാദ്വാരം അടച്ച് ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കണം ശ്വാസം പൂർണമായി ഉള്ളിലേക്കെടുത്ത് കഴിയുമ്പോൾ അതേ നാസാദ്വാരത്തിലൂടെ പുറത്തുവിടണം അതേപോലെ മോതിരവിരൽ ഉപയോഗിച്ച് ഇടതു നാസാദ്വാരം അടച്ചുകൊണ്ട് വലതു നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കണം അതിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടണം വീണ്ടും വലതു നാസാദ്വാരം അടച്ച് ഇടതു തുറക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക ഇങ്ങനെ തുടരുക ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം ശ്വാസം പൂർണ്ണമായും അകത്തേക്ക് എടുക്കുകയും പൂർണ്ണമായും പുറത്തേക്ക് വിടുകയും വളരെ സാവകാശവും സൗമ്യവുമായി ചെയ്യുകയും വേണമെന്നതാണ് നിങ്ങൾക്ക് എത്ര പതുക്കെയും സൗമ്യവുമായും ചെയ്യാൻ കഴിയുമോ അത്രയും നല്ലത് ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കരുത് ഈ പ്രാണായാമം സംഭവിക്കുവാൻ നിങ്ങൾ ഒരടിസ്ഥാന കാര്യം മാത്രം ഓർത്താൽ മതി അത് താനേ സംഭവിച്ചുകൊള്ളും ഓരോ ഉച്ഛ്വാസത്തിനു ശേഷവും എപ്പോഴും നാസാദ്വാരം മാറുക അതായത് ഏതു നാസാദ്വാരത്തിൽ കൂടി നിങ്ങൾ ശ്വസിക്കുന്നു അതിലൂടെ തന്നെ ഉച്ഛസിക്കണം നാഡീശുദ്ധി നിങ്ങൾ കുറഞ്ഞത് നാലു മിനിറ്റ് നേരമെങ്കിലും ചെയ്യണം നാഡീശുദ്ധി ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടതു കൈ തുടയിൽ വയ്ക്കരുത് ഇടതുകൈ അയഞ്ഞ് മധ്യത്തിൽ വച്ചിരിക്കണം ഒരു കാര്യം വ്യക്തമാക്കട്ടെ വലതു കൈയിലെ തള്ളവിരലും മോതിരവിരലും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മധ്യവിരലും ചൂണ്ടുവിരലും മടക്കി മടക്കിവെക്കുന്നു മോതിരവിരലും ചെറുവിരലും നിവർന്ന് പരസ്പരം സ്പർശിച്ചിരിക്കണം നിങ്ങൾക്ക് അവ നേരെ പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കഴിയുന്നത്ര നിവർത്തിവെക്കുക ഇത് ചെയ്യുമ്പോൾ കുനിയരുത് പിന്നോട്ട് ചായുകയും ചെയ്യരുത് നട്ടെല് സുഖകരമായി നിവർന്നിരിക്കണം അതുപോലെ തല താഴ്ത്തിയോ ഒരു വശത്തേക്ക് ചരിച്ചോ വയ്ക്കാനുള്ള പ്രവണതയുണ്ടായേക്കാം നിങ്ങളുടെ തല അറിയാതെ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞേക്കാം തല നേരെ നിവർന്നിരിക്കണം ഇത് പാലിച്ചാൽ നിങ്ങളുടെ ശരീരം വളരെ വേഗം സന്തുലിതാവസ്ഥയിലെത്തും നാസാദ്വാരത്തിന് താഴെ ശക്തിയായി അമർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക മൂക്കിന്റെ പാലം കണ്ടുപിടിക്കുക അതിന് ഒരു മില്ലിമീറ്റർ താഴെ തള്ളവിരൽ വയ്ക്കുകയാണെങ്കിൽ വളരെ ചെറിയ മർദ്ദം കൊണ്ട് വായു പോകാത്ത വിധം ഫലപ്രദമായി നാസാദ്വാരങ്ങൾ അടയ്ക്കുവാൻ കഴിയും ഉപരിതലത്തിൽ ശ്വസിക്കുകയോ സാധാരണ രീതിയിൽ ശ്വസിക്കുകയോ ശ്വാസം പിടിച്ചുവെക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ശ്വാസോച്ഛ്വാസം അകത്തേക്കും പുറത്തേക്കും പൂർണ്ണമായിരിക്കണം ഇപ്പോൾ നമുക്ക് നാഡീശുദ്ധി ഒരുമിച്ച് ചെയ്യാം ചമറം പടിഞ്ഞിരിക്കുക നട്ടെല് സുഖകരമായി നിവർന്നിരിക്കണം നിങ്ങൾക്ക് നിലത്തിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കസേരയിലിരുന്ന് കണങ്കാൽ പിണച്ചു പിണച്ചുവെക്കുക ഇടതുകൈ അയഞ്ഞ് കൈപ്പത്തികൾ മുകളിലേക്ക് തുറന്ന് മടി മടിമധ്യത്തിലിരിക്കണം വലതുകൈ മാത്രമേ ഉപയോഗിക്കാവൂ തള്ളവിരലും മോതിരവിരലും ഉപയോഗിക്കുക മധ്യവിരലും ചൂണ്ടുവിരലും മടക്കുക മോതിരവിരലും ചെറുവിരലും നിവർന്ന് പരസ്പരം സ്പർശിക്കണം കണ്ണുകൾ അടയ്ക്കുക ഇപ്പോൾ വലതു നാസാദ്വാരം തള്ളവിരൽ കൊണ്ട് അടച്ചിട്ട് ഇടതിൽ കൂടി ശ്വാസം ശ്വാസം പൂർണ്ണമായി എടുത്തു കഴിയുമ്പോൾ അതേ നാസാദ്വാരത്തിൽ പുറത്തേക്ക് വിടുക ഇടതു നാസാദ്വാരം മോതിരവിരലുപയോഗിച്ച് അടച്ചുകൊണ്ട് വലതു നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക എന്നിട്ട് അതിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും വലതു നാശാദ്വാരം അടച്ച് ഇടതു തുറക്കുക ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക ഇങ്ങനെ തുടരുക ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ശ്വസനം പൂർണ്ണമായിരിക്കണം വളരെ സാവകാശവും സൗമ്യവുമായി ശ്വസിക്കണം നട്ടില് സുഖകരമായി നിവർന്നിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക തല നേരെയാണെന്ന് ഉറപ്പാക്കുക ശ്വാസത്തിൽ ശ്രദ്ധ തുടരുക നിങ്ങൾക്ക് ഇടതു നാശാദ്വാരത്തിലൂടെ ഉച്ഛസിച്ചുകൊണ്ട് നിർത്താം ദയവായി സാവകാശം കണ്ണുകൾ തുറക്കുക